അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 1.5 മണിക്കൂർ സമഗ്രമായ ഭാരതീയ പൈതൃകത്തിൻ്റെ ദൃഷ്ടിയിലൂടെ ഭഗവത്ഗീതയിലെ 54 ഉജ്ജ്വല സന്ദേശങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളമ്പിക്കൊടുക്കാൻ ഒരു വർക്കിംഗ് ഡേ 3 മണിക്ക് സാധിച്ചു. ധന്യമായ ഒരു അനുഭവമായിരുന്നു. ഇലക്ഷനിൽ ഭാരതീയ പൈതൃകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും ജീവിക്കുന്നവരെയും ജയിപ്പിക്കണമെന്നും ഈ രാഷ്ട്രത്തെ സംസ്കാരത്തെയും പൈതൃകത്തെയും നശിപ്പിക്കുന്നവരെ ഒരു കാരണവശാലും ജയിപ്പിക്കരുതെന്നും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ആ ക്ഷേത്രത്തിലെ ജനത അസാധാരണമാം വിധത്തിൽ പ്രതികരിച്ചു. കർമ്മനിരതരാകേണ്ടത് എങ്ങനെയാണെന്ന് ഉപദേശിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 7-ാം ദിവസത്തെ ഉത്സവത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള സമുജ്വലങ്ങളായ പല ചടങ്ങുകളുമുണ്ട്. ഒരുപക്ഷെ മലയാളി മനസ്സിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും സമുജ്വലമായ ഒരു സംഭവം ഇന്ന് നടക്കുന്നത്, തകഴിയിൽ നിന്നൊരമ്പലത്തിൽ നിന്നൊരു ഓലക്കുട ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അമ്മ മകന് കൊടുത്തയക്കുന്ന ഓലക്കുട സ്വീകരിക്കാൻ 10,000 ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അടുത്ത 1 വർഷത്തേക്ക് ആ ഓലക്കുടയുമായിട്ടാണ് ഇവിടെ ശ്രീഭൂതബലിയെല്ലാം നടക്കുന്നത്. പൂർണ്ണമായിട്ടും സ്വർണമണിഞ്ഞ 3 തിടമ്പുകളും 3 പ്രഭാമണ്ഡപവും അതുപോലെ തന്നെ എഴുന്നള്ളിക്കുന്ന കോലവുമെല്ലാം ചേർന്ന് സമ്പുഷ്ടവും സംതൃപ്തനായ ശ്രീകൃഷ്ണൻ എല്ലാ ജനതയുടെയും ഹൃദയങ്ങളിൽ തത്തിക്കളിക്കുന്ന ഉണ്ണികൃഷ്ണനായിരിക്കുന്ന അമ്പലപ്പുഴയിൽ ഒരു പ്രഭാഷണം നടത്താൻ സാധിച്ചതും അവിടുത്തെ ചടങ്ങുകളും ആചാരങ്ങളും 100 ആണ്ടുകളായി നിലനിൽക്കുന്ന ആ സ്ഥാപനങ്ങളുമൊക്കെ കണ്ടപ്പോൾ അസാധാരണമായ സന്തോഷം തോന്നി. ഒരു ദുഃഖം മാത്രം തോന്നി. പഴയ അമ്പലപ്പുഴ രാജാക്കന്മാരും എല്ലാവരും താമസിച്ചിരുന്ന കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടക്കുന്നു. ക്ഷേത്രത്തിനകത്ത് തന്നെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുന്നു. അതൊന്നും സംരക്ഷിക്കാനും അത് ക്ലീൻ ആൻഡ് നീറ്റാക്കി വയ്ക്കാനും ലോക ജനതയ്ക്ക് 51.5 നൂറ്റാണ്ടുകളായി നൽകിയ ഭഗവത്ഗീതയുടെ നിത്യ ചൈതന്യം പ്രസരിക്കുന്ന ആ അമ്പലപ്പുഴ ക്ഷേത്രത്തിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞ അനവധി ഭാഗങ്ങളും കെട്ടിടങ്ങളും ഓടുകളും തറകളുമെല്ലാം കണ്ടപ്പോൾ വളരെ വേദന തോന്നി. ലോകം മുഴുവനും പൈതൃകത്തെ സ്നേഹിക്കുകയും ഭാരതം പൈതൃകത്തെ സമുജ്വലമായി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും 100,000,000,000 കോടി രൂപ മുടക്കിയിട്ട് ഗംഗയും യമുനയും ഗോദാവരിയും നർമ്മദയും കൃഷ്ണയും ശുദ്ധീകരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഏതാനും ലക്ഷങ്ങളോ അല്ലെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ടോ ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള പൈതൃകമായിട്ടുള്ള സർവ്വതും സംരക്ഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊരു മനസ്സ് വേണമെന്ന് മാത്രം. നമ്മുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും തകർക്കാൻ 24 മണിക്കൂറും ശ്രമിക്കുന്നവർക്ക് അതിനെ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാവാൻ പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് അവരത് ചെയ്യണമെന്ന് പറയാൻ അവകാശമില്ലല്ലോ. ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ ധർമ്മത്തെയും സംസ്കാരത്തെയും ധാർമ്മിക സ്തൂപങ്ങളെയും ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കാൻ സ്വയം അവകാശവുമില്ല, അത് കൈകാര്യം ചെയ്യുന്നവരത് സംരക്ഷിക്കണമെന്ന് പറയാനുള്ള അവകാശവുമില്ല. എന്നെങ്കിലും ഇത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രഭാഷണം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കണമെന്ന് തോന്നി. പ്രണാമം, നമസ്കാരം.